ഹായ്, ഇന്ന് രാവിലെ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. അത് മറ്റൊന്നുമല്ല, മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ ഒരു കോട്ടായിരുന്നു. അത് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് പറക്കാൻ കഴിവില്ലെങ്കിൽ ഓടുക, നിങ്ങൾക്ക് ഓടാൻ കഴിവില്ലെങ്കിൽ നടക്കുക, നിങ്ങൾക്ക് നടക്കാൻ കഴിവില്ലെങ്കിൽ ഇഴയുക, പക്ഷേ എന്തു തന്നെയായാലും മുന്നോട്ട് തന്നെ പോകും. എന്നെ ഏറെ ആകർഷിച്ച ഒരു വാചകം. കാരണം നമ്മൾ ചില സമയമൊക്കെ പറയാറുണ്ട്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് എഴുന്നേറ്റാല് നമ്മുടെ അന്നത്തെ ഹോൾ ഡേ നല്ലതായിരിക്കും. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു കോട്ട് തന്നെയാണ്. കാരണം നമ്മൾക്കെല്ലാം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും. പക്ഷെ പലപ്പോഴും എന്നെ കൊണ്ട് അതിന് സാധിക്കുമോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു തോന്നല് നമ്മൾ അതിനെ പിന്നോട്ട് വലിച്ചേക്കാം. പലപ്പോഴും പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വയം ചിന്തിച്ചിട്ടുണ്ടാവും, ഇനി എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കണം, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണമെന്ന്. അപ്പൊ നമ്മൾ മറ്റു കാര്യങ്ങൾ ആദ്യം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ആദ്യം നമ്മൾ നമ്മളെ ഒന്ന് അറിയാൻ ശ്രമിക്കുക, നമ്മൾ സ്വയം ഒന്ന് അറിയാൻ ശ്രമിക്കാം. ഒരാൾ വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കും, എന്തൊക്കെ കഴിവാണ് എനിക്കുള്ളത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കും. പക്ഷെ അതേസമയം നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തിനൊക്കെയാണ് കഴിവില്ലാത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പറയും, എനിക്ക് വരയ്ക്കാൻ കഴിവില്ല, എനിക്ക് എഴുതാൻ കഴിവില്ല, എനിക്ക് പാട്ടുപാടാൻ കഴിവില്ല തുടങ്ങി നിങ്ങളുടെ കഴിവ് കേടുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ഒന്ന് ചിന്തിക്കാം, നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മളുടെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ മുന്നിൽ വന്ന് ഒരു 100 പേര് അല്ലെങ്കിൽ 1000 പേര് വന്ന് പറയാണ്, നിങ്ങളെ കൊണ്ടത് പറ്റും 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 എന്ന് പറഞ്ഞ് നിങ്ങളെ എത്ര ഫോഴ്സ് ചെയ്താലും ഒരു പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കണമെന്നില്ല. പക്ഷെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുകയാണ്, എന്നെ കൊണ്ട് പറ്റും, യെസ് ഐ ക്യാൻ എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ പിന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. അപ്പൊ നമ്മളുടെ മൈൻഡ് ആകെ ഡൗൺ ആവും, അന്നേരം നമ്മൾ ചിന്തിക്കും, ഇനി എന്നെ എല്ലാരും കളിയാക്കുമല്ലോ എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ വരും. പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കാം, നമ്മൾ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്. നമ്മൾ ആ കാര്യം എന്തൊരു സംഭവമായാലും അത് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് പരാജയം. അപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു പരാജയപ്പെട്ടാൽ വീണ്ടും അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. നമ്മളിപ്പോ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണ് നടക്കാൻ പഠിച്ചത്? ഒരുപാട് തവണ വീണ്, വീണ്ടും എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ ശ്രമിച്ചു, വീണ്ടും വീണു, അങ്ങനെയാണ് നമ്മൾ നടക്കാൻ പഠിക്കുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പരാജയം സംഭവിച്ചേക്കാം, പക്ഷെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇന്ന് നമ്മൾ TV പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്, ചിലപ്പോൾ കാലുകൊണ്ട്, കൈകളില്ലാത്ത കുട്ടികൾ ചിലപ്പോൾ കാലുകൊണ്ട് നല്ല രീതിയിൽ എഴുതുകയും പടം വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളെ കണ്ടുനിൽക്കും. ചിലപ്പോൾ ആ കുട്ടികൾ ജന്മനാ കൈകളില്ലാതെ ജനിച്ചവരായിരിക്കില്ല, ചിലപ്പോൾ ഒരു ആക്സിഡന്റ് വഴിയോ ഒക്കെ കൈകൾ നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അവരും ചിലപ്പോൾ ആ ഒരു ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് അവരുടെ മൈൻഡിലും ഒരു ചിന്ത വന്നു കാണും, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല എന്നൊരു ചിന്ത അവരുടെ മൈൻഡിലും വന്നു കാണും. പക്ഷെ അപ്പോൾ അവർ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചു, എന്റെ കൈകൾ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ, എനിക്ക് കാലുകളുണ്ട്, സോ എന്തുകൊണ്ട് എനിക്ക് കാലുകൊണ്ട് വരയ്ക്കാൻ ശ്രമിച്ചുകൂടാ. അപ്പൊ അവർ ആദ്യം ശ്രമിച്ചപ്പോൾ ഒരുപാട് തവണ പരാജയപ്പെട്ടു കാണും. പക്ഷെ അവരാ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് അങ്ങനെയുള്ള കുട്ടികൾ സ്കൂളിൽ പോകാറുണ്ട്, അവർ കാലുകൊണ്ട് നോട്ട്സ് എഴുതാറുണ്ട്. അപ്പൊ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിരുന്നു, നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും അവർ കാലുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ട് കാണും അരുണുമ സിൻഹയുടെ കഥ. അരുണുമ സിൻഹ എന്ന് പറയുന്നത് നാഷണൽ വോളിബോൾ പ്ലെയറാണ്. തന്റെ ജോലി സംബന്ധമായ ഒരു കാര്യത്തിന് ഡൽഹിയിലേക്ക് ഒരു യാത്ര പോവുകയുണ്ടായി. ആ യാത്ര ട്രെയിനിലാണ് പോയത്. അപ്പൊ ആ ട്രെയിനിൽ കൊള്ളസംഘം കയറുകയും അടുത്തിരിക്കുന്ന ആളുകളുടെ യാത്രക്കാരെ എല്ലാം സാധനങ്ങൾ മോഷ്ടിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതിൽ ഒരാള് അരുണുമ സിൻഹയുടെ താലിമാല പൊട്ടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അരുണുമ സിൻഹ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഒറ്റ അടി കൊടുത്തു. അപ്പൊ പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയിൽ ഇയാൾ തറയെ വീണപ്പോൾ ഇയാളൊരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കി നിലവിളിച്ചു. നിലവിളിച്ചപ്പോൾ ഇയാളുടെ കൂടെയുള്ള ബാക്കി ആ കൊള്ളസംഘത്തിലെ ആളുകളൊക്കെ ഓടിക്കൂടി അവർ ഈ അരുണുമ സിൻഹയെ ഉപദ്രവിച്ച് അവർ അരുണുമ സിൻഹയെ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിട്ടു. അപ്പോ ഒരു 3 മാസത്തോളം ട്രീറ്റ്മെന്റിൽ കഴിഞ്ഞ അരുണുമ സിൻഹയ്ക്ക് തന്റെ വലത് കാൽ നഷ്ടപ്പെട്ടു. അന്ന് അരുണുമ സിൻഹ ആകെ തളർന്ന ഒരവസ്ഥ, തന്റെ ജീവിതം തന്നെ മതിയായ ഒരവസ്ഥ. കാരണം അവർ ചിന്തിച്ചു, എനിക്ക് എന്റെ കാൽ നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് കളിക്കാൻ പറ്റില്ല, സോ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു ചിന്ത അരുണുമ സിൻഹയുടെ ഉള്ളിൽ വന്നു. പക്ഷെ അന്ന് ഈ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിൽ കഴിയുന്ന അരുണുമ സിൻഹ ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ കണ്ടു. ആ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ മറ്റാരെയും പറ്റിയിട്ടായിരുന്നില്ല, അത് യുവരാജ് സിംഗിനെ പറ്റിയിട്ടായിരുന്നു. യുവരാജ് സിംഗ് മാൻ ഓഫ് ദ മാച്ച് ആയി ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു ആർട്ടിക്കിൾ ആയിരുന്നു അന്ന് അവർ കണ്ടത്. അപ്പൊ അവർ ചിന്തിച്ചു, യുവരാജ് സിംഗ് എന്ന് പറയുന്നത് ക്യാൻസർ എന്ന മാരകമായ അസുഖത്തെ ഒക്കെ തരണം ചെയ്ത് അതിനെ ഒക്കെ തോൽപ്പിച്ച് വീണ്ടും കളിക്കാനായിട്ട് ഇറങ്ങിയതാണ്.
അപ്പൊ അദ്ദേഹത്തിന് അത് സാധിക്കുമെങ്കിൽ എനിക്ക് എന്റെ ഒരു കാലം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, എനിക്ക് എന്തുകൊണ്ട് അത് സാധിക്കില്ല എന്നൊരു ചിന്ത അരുണിമ സിൻഹയുടെ ഉള്ളിൽ വന്നു. അരുണിമ സിൻഹ അതിനുശേഷം തന്റെ വെപ്പുകാൽ വെച്ച് അരുണിമ സിൻഹ കളിക്കാൻ തുടങ്ങി. കാരണം ആ ഒരു 3 മാസത്തെ ട്രീറ്റ്മെന്റിനേക്കാൾ വലിയൊരു റിക്കവറി ആയിരുന്നു അരുണിമ സിൻഹയ്ക്ക് അതിനുശേഷം ഉണ്ടായിരുന്നത്. അരുണിമ സിൻഹ തന്റെ വെപ്പുകാൽ കൊണ്ട് കളിക്കാൻ ഇറങ്ങി. അവസാനം അരുണിമ സിൻഹയ്ക്ക് മൗണ്ട് എവറസ്റ്റ് കീഴടക്കണമെന്നായിരുന്നു ആഗ്രഹം. തന്റെ വെപ്പുകാൽ കൊണ്ട് അരുണിമ സിൻഹ മൗണ്ട് എവറസ്റ്റ് കീഴടക്കി. അതായത് ഇന്ത്യയില് മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ ആംപ്യൂട്ടിയാണ് അരുണിമ സിൻഹ. സോ അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പറക്കാൻ കഴിവില്ലായിരിക്കാം. പറക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഓടാൻ ശ്രമിക്കാം. ചിലപ്പോൾ ഓടാൻ കഴിവില്ലായിരിക്കാം, നിങ്ങളൊന്ന് നടക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ നടക്കാൻ കഴിവില്ലായിരിക്കാം, നിങ്ങളൊന്ന് എഴയാൻ ശ്രമിക്കാം. പക്ഷേ എന്ത് തന്നെ ആയാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകാൻ ശ്രമിക്കാം. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ, നിങ്ങളുടെ കഴിവുകൾ എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. Always be positive. Thank you.